ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫെബ്രുവരി മാസത്തെ പ്ലാനർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തിരി ലേറ്റായി പോയി, സോറി കേട്ടോ. അപ്പോൾ ഈ മാസത്തെ നമ്മുടെ പ്ലാനറിൻ്റെ തീം എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ടോ ലവോ അങ്ങനത്തെ ഡിസൈൻ ആയിട്ടുള്ളൊരു തീമും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പേജ് നമ്മൾ വരയ്ക്കുന്നത് തീം പേജാണ്. അതായത് ആ മാസത്തിൻ്റെ പേരും അതിൻ്റെ ചുറ്റും നമ്മൾ ഏത് ആശയമാണോ എടുത്തിരിക്കുന്നത്, തീമാണോ എടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സും കാര്യങ്ങളും ഡിസൈനൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മൾ ഒരുപാട് പ്ലാനറുകൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു തീം അല്ല ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വേറെ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് പ്ലാനേഴ്സിൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇങ്ങനത്തെ പ്ലാനേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അവരെനിക്ക് അയച്ചു തന്ന പിക്ചേഴ്സ് നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട്. ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. ഇനി നിങ്ങൾ ഇതിലും സൂപ്പറായിട്ട് ഇതുപോലെ വരയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരിക. നമ്മുടെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. മലയാളി മോം ക്രാഫ്റ്റ്സ് അറ്റ് gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരാം. പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്ത് പേര് അടക്കം അയച്ചു തരിക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ തീം പേജ് ഫസ്റ്റ് പേജ് നമ്മൾ വരച്ചു കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു വാചകം, ഒരു കോട്ട്, ആ ഒരു തീമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ഞാൻ എഴുതിയിരിക്കുന്നത് വെൻ യു ലവ് വാട്ട് യു ഹാവ് എവറിത്തിങ് യു നീഡ്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്ന കോട്ട്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതി കൊടുക്കുക. കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക. കുറേ ഡ്രോയിങ് ഒന്നും വരയ്ക്കണമെന്നില്ല, സിമ്പിളായിട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടി കളർഫുള്ളായ തീമുകളാണ് എനിക്കിഷ്ടം. ചിലവർക്ക് അത്ര കളർഫുൾ ഇഷ്ടമല്ല, ചിലവർക്ക് പെൻ വെച്ച് വരയ്ക്കണ ഇഷ്ടം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എന്തായാലും കളറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുൾ നല്ല കളർഫുള്ളാക്കി ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ തീം പേജും ഇപ്പുറത്തൊരു വാചകവും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ മുൻപുള്ള പ്ലാനേഴ്സ് ചിലതൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രാവശ്യം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിനി ഇന്ന് ഈ പ്രാവശ്യം വരയ്ക്കുന്ന നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് കലണ്ടറാണ്. ഓവറോൾ ഒരു കലണ്ടർ, അതായത് നമുക്ക് ആ ദിവസങ്ങളെ ഡേറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. കുറേ കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ മാസത്തിൻ്റെ പേരെഴുതി അതിൽ ബോക്സസൊക്കെ വരച്ച്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഈ പ്രാവശ്യം 28 ദിവസമാണുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ എഴുതി നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ വരയ്ക്കണമെന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട്, അപ്പോൾ ആരെങ്കിലും അബദ്ധം തെറ്റ് പറ്റണ്ട. കാരണം ചിലപ്പോൾ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. പിന്നീട് വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ചില സമയത്ത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഞാനത് നോട്ടീസ് ചെയ്യാതെ പോവും. നിങ്ങൾ പറയുമ്പോഴാവും ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ നമ്പേഴ്സ് എഴുതുന്ന മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ സോറി കേട്ടോ. നിങ്ങളൊന്ന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളൂ. Thank you.
ഓക്കെ, അപ്പം നമുക്കിനി അതൊക്കെ എഴുതി കളറൊക്കെ ചെയ്യാം. കലണ്ടർ വരച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു മൂന്ന് സെക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരണമെങ്കിൽ മാർക്ക് ചെയ്യാം, ബുക്സ് നമുക്ക് ഇഷ്ടപ്പെട്ടത് വായിക്കാനുള്ളതൊന്ന് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ അങ്ങനൊരു സെക്ഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. കലണ്ടർ പേജ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള പേജിൽ ഞാൻ കൊടുക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗോൾസ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്ദി പറയുക അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്തെങ്കിലും വൈകുന്നേരമൊക്കെ എടുക്കുന്നതിന് മുൻപ് സന്തോഷം തോന്നുന്ന, നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ തോന്നുന്ന ഒരു കാര്യം എഴുതി വെക്കാനുള്ള ഒരു ചെറിയ സെക്ഷൻ. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഗോൾസ് ഓഫ് ദ മന്ത്. അപ്പോൾ എല്ലാ മാസവും നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അത് ആ രീതിയിലുള്ള കുറച്ച് ഗോൾസ് നമ്മുടെ ഒന്ന് എഴുതി വയ്ക്കുക. കുറച്ചായാലും മതി, കുറേ എഴുതി വെച്ച് കംപ്ലീറ്റ് ചെയ്യാത്തതിൽ നല്ലത് എഴുതുന്ന ഒന്നോ രണ്ടെണ്ണം നന്നായി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതും കൂടി എഴുതുന്ന ഒരു സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്ന പേജ് മൂഡ് ട്രാക്കർ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, നമുക്കൊരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു, നമ്മൾക്ക് സന്തോഷമായിരുന്നോ, സങ്കടമായിരുന്നോ, ദേഷ്യമായിരുന്നോ, ബോറിംഗ് ആയിരുന്നോ, അങ്ങനെയൊക്കെയാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള പേജ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം നമ്മളിത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വലിയ ഹാർട്ട് വരച്ചിട്ട് അതിൽ കുറച്ച് സെക്ഷൻസ് പോലെ തിരിച്ചിട്ട് നമ്മൾ 28 ദിവസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 28 ദിവസവും അതിലെഴുതി കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കളേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ ദിവസത്തെയും മൂഡ് നമ്മൾ അതിൽ കാണിക്കാൻ പോണത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു 6 ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഹാർട്ടിൻ്റെ താഴെ എഴുതിയേക്കുന്നത് നോർമൽ, പിന്നത്തേൽ എഴുതിയേക്കുന്നത് ഇമോഷണൽ, പിന്നത്തെ എഴുതിയേക്കുന്നത് ബോറിങ്, പിന്നെ എഴുതിയേക്കുന്നത് ഹാപ്പി, പിന്നെ എഴുതിയേക്കുന്നത് ഇറിറ്റേറ്റഡ്, പിന്നെ എഴുതിയേക്കുന്നത് ആംഗ്രി. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചില ദിവസം ബോറിങ് ആയിരിക്കും. അതൊക്കെ അനുസരിച്ച് നമ്മൾ ഓരോ കളേഴ്സ് കൊടുത്തിട്ട് കാണാം, റെഡ്, പിങ്ക്, ഡാർക്ക് പിങ്ക്, റോസ്, അങ്ങനെ അങ്ങനെ ഓരോ കളേഴ്സ്. അപ്പോൾ 1st നമുക്ക് നല്ല ഹാപ്പി ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ലൈറ്റ് റോസ് കളർ കൊടുക്കാം. അങ്ങനെ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ച് കളേഴ്സ് കൊടുത്ത് കുറേ കഴിയുമ്പോൾ ആ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു ഹാർട്ടായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ, ഹാർട്ടിനെ വരയ്ക്കണമെന്നൊന്നുമില്ല. ഞാൻ പഴയ പ്ലാനേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് ഐഡിയാസ് അതിൽ നിന്ന് കിട്ടും. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് ടു ലിസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്കിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, ജോലിക്കാർക്കും അമ്മമാർക്കൊക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഒരു ബോക്സുകൾ തിരിച്ചിട്ട് വരച്ചിട്ട് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 7 ബോക്സസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ മൺഡേ ടു സൺഡേ വരെയുള്ള ദിവസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മൺഡേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനിടുന്നു വെച്ചാൽ അതൊക്കെ എഴുതി വെക്കുക. കുറച്ച് അധികം സ്പേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഡേറ്റൊക്കെ എഴുതി അത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബോക്സസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ സെക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഹാബിറ്റ് ട്രാക്കർ. അതായത് നമുക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമുക്ക് വേഗം ഉറങ്ങണം, ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കണം, കുറേ നേരം കുറച്ചുകൂടി നന്നായി പഠിക്കണം, അല്ലെങ്കിൽ വീഡിയോസ് നന്നായി ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കുറേ സ്വഭാവങ്ങളിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ, നമുക്ക് ശീലങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റണ ഒരു സെക്ഷനാണ് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിൽ കളർ ചെയ്ത് കൊടുക്കുക, ചെയ്യാത്ത ദിവസം നമ്മൾക്ക് വെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യാനുള്ളൊരു സെക്ഷനാണ് ഹാബിറ്റ് ട്രാക്കർ പേജ്. അപ്പോൾ മുൻപ് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഒരു മാസത്തേക്കുള്ളത് ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതാകെ 7 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓവറോൾ ഫൈനൽ ലുക്ക് കാണാം.
അപ്പോൾ ഈ ഒരു കളർഫുൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻസ് കാണാം. ഒരുപാട് പേര് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ പ്ലാനറിൻ്റെ പിക്ചേഴ്സ്. ചിലവർ അയച്ചേക്കണതിൽ പേരില്ല, ചിലവർ പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്യാൻ മറന്നു പോയിട്ട് അയച്ചിട്ടുണ്ട്, ചിലവർ ഗൂഗിൾ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ ഓരോന്ന് വെച്ചിട്ട് അയച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റാത്തവരോട് ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ ദയവ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് അയക്കാം. പിന്നെ കുറേ പിക്ചേഴ്സ് ആയിട്ട് അയക്കരുത്, കാരണം നമുക്കതെല്ലാം കൂടി ലോഡായി വരാനും എല്ലാം കൂടി ഒരെണ്ണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 6-7 മാക്സിമം ആയിട്ട് അയക്കാം കേട്ടോ. പിന്നെ പിറ്റത്തെ മാസം നിങ്ങൾക്ക് അയക്കാമല്ലോ, എല്ലാവർക്കും അപ്പോൾ ഒരു ചാൻസ് കിട്ടുമല്ലോ. കുറേ പിക്ചേഴ്സ് ആകുമ്പോൾ നമുക്കെല്ലാം കൂടി ഒരു എണ്ണത്തിൽ ഉൾപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അയച്ചു തന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്, ഞാനൊക്കെ ചെയ്യുന്നതിന് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല ക്രിയേറ്റീവ് ആയവരാണ്, അപ്പോൾ ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്ലാനേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ പിക്ചേഴ്സ് അയച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് മറക്കാതെ നിങ്ങൾ പറയണം. അപ്പോൾ അടുത്ത മാസത്തെ തീം എന്തായിരിക്കണം, നിങ്ങൾ കുറച്ച് സജഷൻസ് പറയൂ, ഞാൻ നോക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നാണെങ്കിൽ ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.